കഞ്ഞിക്കുടി പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രാജേശ്വരി രാജൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷം കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ധാരണപ്രകാരം കേരള കോൺഗ്രസിലെ സിൽവി സോജൻ രാജിവെച്ചതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിലെ രാജേശ്വരി രാജൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെച്ചൊല്ലിയുള്ള സിപിഎം സിപിഐ തർക്കത്തെ തുടർന്ന് സി പി എ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു പതിനെട്ടങ്ങളിലുള്ള കഞ്ഞിക്കുഴിയിൽ യു ഡി എഫ് പത്ത് എൽഡിഎഫ് ഏഴ് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ബിജെപി സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായി സി പി ഐയിലെ ടിൻസി തോമസ് വിട്ടു നിന്നതിനെ തുടർന്ന് എൽ ഡി എഫിന് ആറ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രാജേശ്വരി രാജൻ സത്യപ്രതിജ്ഞത അധികാരമേറ്റു തുടർന്ന് സി പി മാത്യുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കഞ്ഞിക്കുഴി ടൌണിൽ പ്രകടനം നടത്തി പ്രകടനത്തിനിടെ ഡി എഫയുടെ ഫ്ലക്സ് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചുവെന്നാരോപിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇരുവിഭാവം പരസ്പരം മുദ്രാവാക്യം വിളിച്ചതോടെ കഞ്ഞിക്കുഴി ടൌണിൽ നേരിയ സംഘർഷം ഉടലെടുത്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ബ്യൂറോ ഇടുക്കി